ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം യേശുവിൻ്റെ വചനം കേൾക്കാൻ കർത്താവ് നമുക്ക് തന്ന മഹാഭാഗ്യം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഒരിക്കലും ലജ്ജിപ്പിക്കാത്ത ദൈവം. ഇന്ന് നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ ശക്തി എന്താ, നമ്മുടെ ദൈവം ആരാ, നമ്മുടെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ട അനുഗ്രഹങ്ങൾ എന്താ എന്നൊക്കെയാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ഇന്ന് ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കാരണം അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ്. അവർ കുറേ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ആ ഫാമിലിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കരം ഇപ്പോൾ അവരെ സ്പർശിക്കുമാറാകണമേ. അവർ തന്ന പ്രാർത്ഥനാ വിഷയത്തിന്മേൽ കർത്താവിൻ്റെ കൈ ഒന്ന് നീട്ടണമേ. ഈ ശുശ്രൂഷ കഴിയുമ്പോൾ അവർക്കൊരു വലിയ വിടുതൽ എൻ്റെ കർത്താവ് കൊടുക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക കർത്താവേ. അതോടൊപ്പം എന്നോട് ചേർന്ന് വചനം കേൾക്കുന്ന മക്കൾക്കായി സ്തോത്രം. യേശുവിൻ്റെ കരം നീട്ടി അവരെയും തൊടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ, ആമീൻ. ഗോഡ് ബ്ലസ് യു. നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കാൻ പോകുക. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഇരുന്ന് ഇന്നത്തെ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. സദൃശ്യവാക്യത്തിലെ ഒരു വാക്യത്തോടെ ധ്യാനം തുടങ്ങാം. സദൃശ്യവാക്യം 10-ാം അധ്യായം, ഹല്ലേലൂയ, 22-ാമത്തെ വചനം, കാണാതെ അറിയാവുന്ന വചനമാണ്. വായിച്ചു കേൾക്കാം. ഹല്ലേലൂയ. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പരിശുദ്ധാത്മ നിയോഗിതനായി പറയുകയാണ്, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്ത് ഉണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോട് ഒന്നും കൂടുന്നില്ല. അധ്വാനത്താൽ ഒന്നും കൂടുന്നില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. എങ്ങനെയാണ് സമ്പത്ത് ഉണ്ടാകുന്നത്? അതെ, യഹോവയുടെ അനുഗ്രഹത്താലാണ്. ഒന്ന് കൈ കൊടുത്ത് പറ, യേശു അനുഗ്രഹിച്ചാലേ സമ്പത്ത് ഉണ്ടാകത്തുള്ളൂ. എല്ലാത്തിൻ്റെ നിങ്ങൾ ശ്രദ്ധിക്കണേ. ചിലർ പറയാറുണ്ട്, കണ്ടോ എൻ്റെ 3 മക്കളുമുണ്ട്, അവർ നല്ല ഉന്നതമായ ജോലിയിലേക്ക് പോയി, അതുകൊണ്ട് ഞങ്ങൾ സാമ്പത്തികമായി സ്റ്റേബിളായി. അല്ല, യഹോവയുടെ അനുഗ്രഹത്താൽ മാത്രമാണ്. ചിലരോട് ദൈവം പറയാം, നിന്റെ കുടുംബത്തിലെ ചോർച്ച ദൈവം നിന്നെ താങ്ങിപ്പിടിക്കാൻ പോവുക, ഇനിയും നിന്റെ നന്മ ചോർന്നു പോകത്തില്ല. 1 ലക്ഷം രൂപ വരുമ്പോൾ 2 ലക്ഷം രൂപയുടെ ചെലവ് സൃഷ്ടിക്കുന്ന സാത്താൻ്റെ തന്ത്രങ്ങൾ പൊട്ടണം. അമ്മ, 1000 രൂപ കൈ വരുമ്പോൾ 5000 രൂപ എൻ്റെ ആവശ്യങ്ങൾ മുമ്പിൽ നിർത്തുന്ന പിശാചിൻ്റെ ഗൂഢപദ്ധതികൾ പൊട്ടണം. നിന്റെ വീടിനകം ദൈവം അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ. ഇവിടെ വായിക്കുക, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. ഒന്ന് കൈ കൊടുത്ത് വെച്ചാൽ, സാമ്പത്തിക പരാജയത ഉണ്ടോ, യേശുവിൻ്റെ അനുഗ്രഹത്തിന് പ്രാർത്ഥിച്ചോളാൻ പറ. ഹല്ലേലൂയ. അപ്പം ഞാൻ നിങ്ങളോട് പറയാം, കുറുക്കുവഴികൾ തപ്പണ്ട. ഒരിക്കൽ ഹമി 70 ലക്ഷം രൂപ കടം കയറിയോളവൻ 70 ലക്ഷം കടം വീടാൻ 1 കോടി രൂപയുടെ ഒരു ബിസിനസ് നടത്തി. 6 മാസം കഴിഞ്ഞപ്പം 1 കോടി 70 ലക്ഷം കടമായി. 1 കോടി 70 ലക്ഷം രൂപ കടം തീർക്കാനായിട്ട് തൻ്റെ വസ്തുവും തൻ്റെ വീടും കൂടെ കൊണ്ട് പണയം വെച്ചാച്ച് 3 കോടി എടുത്തൊരു ബിസിനസ് തുടങ്ങി. ഹമി 2 വർഷം കഴിഞ്ഞപ്പോൾ 7 കോടി കടമായി. ഇങ്ങോട്ട് സഹകരിക്കണം. ഹല്ലേലൂയ. ഒരു കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അടുത്ത കുറുക്കു വഴി തപ്പുക നോ അരുത്. മറിച്ച് ഒരു ദൈവാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിന്റെ ബുദ്ധി തോട്ടടുത്ത്, അറിവ് തോട്ടടുത്ത്, നിന്നെ അനുഗ്രഹിക്കാമെന്ന് വാക്ക് പറഞ്ഞവൻ ഇവിടെ വന്നിട്ടുണ്ട്. വേദപുസ്തക ചരിത്രത്തിലോട്ട് നമ്മളൊന്ന് കയറാൻ പോവുക. ആരാണ് ബൈബിളിൽ അനുഗ്രഹിക്കപ്പെട്ടവൻ? ആരാണ് അനുഗ്രഹത്തെ സ്വീകരിച്ചവൻ? ഇന്ന് പകൽ എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയുക, ഇതുവരെ തെളിയാതെ കിടന്ന പല വഴികളും ഇന്നത്തെ പ്രാർത്ഥനയിൽ തെളിയും. ഇതുവരെ നിന്റെ കണ്ണുകൾക്ക് മറഞ്ഞു കിടന്ന പല നന്മകളും ഇന്ന് നിന്റെ കൂടാരത്തിൽ വെളിപ്പെടും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, തടസ്സപ്പെട്ട് കിടക്കുന്നതൊക്കെ ദൈവം മാറ്റാൻ പോകയാ. നിന്റെ കൈകളിൽ വരാൻ ദൈവം അനുവദിച്ച നന്മ എവിടെ തടസ്സപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ കർത്താവിന്റെ നാമത്തിൽ അവി തടസ്സം പൊട്ടി ഒഴുകി വരട്ടെ. മനസ്സിലാക്കുന്നവർക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുകയാ. നമുക്ക് ഇച്ചിരിയുടെ ഗൗരവമായിട്ട് ഈ വാക്യത്തെ ധ്യാനിക്കാം. ആവർത്തന പുസ്തകത്തിലെ ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. യഹോവയുടെ അനുഗ്രഹത്താൽ എന്ത് ചെയ്യുന്നു? സമ്പത്ത്. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞ, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു.
അധ്വാനത്താൽ അതിനോട് ഒന്നും കൂട്ടാൻ പറ്റത്തില്ല. മനുഷ്യൻ പൊതുവെ ഒത്തിരി കണക്ക് കൂട്ടലുള്ള ആൾക്കാരാണ്. 25,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാൾ കണക്ക് കൂട്ടുന്നു, ഒരാഴ്ചത്തേക്ക് ചിക്കനും മട്ടനും മീനും വാങ്ങിക്കാനായിട്ട് ഒരു 5,000. ഹല്ലേലൂയ. ഒരു 3,000 മൊബൈൽ ബില്ലും, സ്തോത്രം, ഇലക്ട്രിസിറ്റി ബില്ലും എല്ലാം ഉണ്ട്. ഭയങ്കര കാൽക്കുലേഷനാണ്. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം 10,000 ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നു. അങ്ങനെ പെട്ടെന്ന് മനക്കൂട്ടുക, ആ 10,000 വെച്ച് 12 മാസമാകുമ്പോൾ 120,000 രൂപയാകുന്നു. 120,000 വെച്ച് 10 വർഷമാകുമ്പോൾ 500,000 രൂപയായി. അതിനിടയ്ക്ക് അസുഖം വരും, ആശുപത്രി പോകുന്ന കാര്യം മറന്നുപോയി. ഇങ്ങോട്ട് സഹകരിക്കണം. ഏറ്റവും കൂടുതൽ നാമി ആ 2,000 രൂപയുടെ നോട്ട് കെട്ട് പൊട്ടുന്ന സ്ഥലം ഐശുവിൻ്റെ മുമ്പിലാണ്, മിണ്ടുന്നില്ല. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടെ. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാ, ഹല്ലേലൂയ, ഇതൊന്നും കണക്കുകൂട്ടലുകൾക്കകത്ത് നിൽക്കത്തില്ല, മറിച്ച് ഇതെല്ലാം, ഹല്ലേലൂയ, സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ വെളിപ്പെടണം. അപ്പം മനുഷ്യൻ്റെ അധ്വാനത്താൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും കൂട്ടാൻ പറ്റത്തില്ല. ചിലർ തല പോകഞ്ഞ് ചിന്തിക്കുക, എന്ത് ചെയ്താൽ കൂട്ടാൻ പറ്റും, പറ്റത്തില്ല. ദൈവം അനുഗ്രഹിച്ചാൽ. അവർത്തന പുസ്തകത്തിലെ ഒരു ഭാഗം നമുക്ക് വായിക്കണം. ഹല്ലേലൂയ. അപ്പം നിങ്ങൾക്ക് ഇച്ചിരിയുടെ വെളിപ്പെടും. 8:17 എൻ്റെ ശക്തിയും എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്ത് ഉണ്ടാക്കി എന്ന് നിന്റെ ഹൃദയത്തെ പറയാതിരിപ്പാനും സൂക്ഷിച്ചു കൊള്ളണം. നീ സൂക്ഷിക്കണം. ഇതെൻ്റെ ശക്തി കൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ സമ്പത്താണ് എന്ന് പറയാതിരിക്കാൻ സൂക്ഷിച്ചോളണം. കാരണം നിന്റെ കഴിവ് കൊണ്ട് നിനക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ ഞാൻ ഒരു ആത്മീക ദൂത് പറയാം, യഥാർത്ഥമായി ചിലരെ ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കുടുംബത്തിൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. വായിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇനി ധനിനായ പൗലോസ് സമ്പത്തിനെ കുറിച്ച് പുതിയ നിയമത്തിൽ പറഞ്ഞൊരു വെളിപ്പാട് ശ്രദ്ധിക്കണം. എൻ്റെ ദൈവമോ, ഫിലിപ്പർ 4:19, ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം 4:19 എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഇവിടെ എഴുതിയിരിക്കുക, എൻ്റെ ദൈവമോ നിന്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഒന്ന് കൈകൊടുത്ത് ചോദിച്ചു, നിന്റെ സാമ്പത്തിക കാര്യം ദൈവം തീർക്കണമെന്ന് ചോദിച്ചു. ഹല്ലേലൂയ. എനിക്ക് കർത്താവിൻ്റെ ആത്മാവ് ഉറപ്പ് തരിക, മനുഷ്യർ തീർത്താ തീരാത്ത ചില കാര്യങ്ങൾ എൻ്റെ ദൈവം തീർക്കാൻ പോകുകയാ. പൗലോസ് പറഞ്ഞു കേട്ടെ, എങ്ങനെ ദൈവം തീർക്കുന്നറിയാ, എൻ്റെ ദൈവമോ നിന്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്ത്. ദൈവം ദൈവത്തിൻ്റെ റേഞ്ചിൽ നിന്നോണ്ട് നിന്റെ കാര്യം ഒന്ന് പരിഗണിച്ചു തരാൻ പോവാ. എത്ര പേർ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്? ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാ പറയാം, നീ ചിന്തിച്ച പല കാര്യവും ക്യാൻസൽ ആയിപ്പോ. പക്ഷെ ദൈവം നിന്നെ കുറിച്ച് ചിന്തിച്ചത് അതുപോലെ വെളിപ്പെടാൻ പോകുകയാ. തിരിച്ച് അറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നു, അടുത്ത ചില ദിവസത്തിനുള്ളിൽ നിന്റെ കാര്യത്തിന് ദൈവം തീർപ്പ് കൽപ്പിക്കും, നിന്റെ സന്തതിയുടെ കാര്യത്തിൽ ദൈവം തീർപ്പ് കൽപ്പിക്കും, നിന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ ദൈവം തീർപ്പ് കൽപ്പിക്കും. എന്തോ എന്നോട് കർത്താവിന്റെ ആത്മാവ് പറയാം, അടുത്ത ചില ദിവസത്തിനുള്ളിൽ തന്നെ നിന്റെ കാര്യത്തിൽ ദൈവം ഒരു പരിഹാരം തരാൻ പോവാ. എവിടെ നിന്ന് ചോദിക്കരുത്, നീ കണ്ടിട്ടില്ലാത്ത വ്യത്യസ്തകരമായ വഴി ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. വിശ്വസിക്കുന്നവർ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാൽ. ഞാൻ എനിക്ക് തന്ന സൺഡേ വർഷിപ്പിലാണോ ഫ്രൈഡേ ആണോ ഏതോ ഒരു ദിവസം ഏതോ ഒരു വേദി പ്രസംഗിച്ചപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, പത്രോസിൻ്റെ കയ്യിൽ ഒരു ചതുർബ്രഹ്മപ്പണം വരുത്താൻ ദൈവം പദ്ധതിയിട്ടാൽ 1,000,000 മീൻ്റെ അകത്ത് ചതുർബ്രഹ്മപ്പണം വെടിഞ്ഞ 1 മീൻ്റെ അടുത്ത തന്നെ പത്രോസിലിരുന്ന ചൂണ്ട ചെല്ലും, ആ ചൂണ്ട മീൻ കൊത്തും, ആ ചതുർബ്രഹ്മപ്പണം പത്രോസിൻ്റെ കൈകളിൽ എത്തുകയും ചെയ്യും. ഇരിക്കുന്ന ചെല്ലോട് പറയാം, വഴി തെറ്റാതെ ചില അനുഗ്രഹങ്ങൾ, റൂട്ട് തെറ്റാതെ ചില നന്മകൾ, യെസ്, പ്രാർത്ഥിക്കുന്ന നിന്റെ കൂടാരത്തിനകത്ത് എത്തുവാൻ സമയമായി. മനസ്സിലാക്കുന്നവർക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുക. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് തൊട്ട് തൊട്ട് പ്രവചിക്കുക, നിന്റെ കണ്ണുനീരിന്റെ മറുപടി വെളിപ്പെടാൻ പോകുകയാ. ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ ഇന്നത്തെ ധ്യാനം ഒന്ന് തുടങ്ങാൻ പോവുക. ശ്രദ്ധിക്കണം, എന്നോട് കർത്താവിന്റെ ആത്മാവ് പറയാം, ഈ വാക്യം കാണാതെ പഠിക്കണം. എൻ്റെ ദൈവമോ നിന്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്നെ തന്നെ ക്രിസ്തുവിൽ പൂർണ്ണമായി തീർത്തു തരും.
രാവിലെ എഴുന്നേറ്റവണ്ണ എൻ്റെ ദൈവം നിന്റെ ബുദ്ധിമുട്ടൊക്കെ ഈ മഹത്വത്തോടെ തന്നെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഹല്ലേലൂയ. രാവിലെ എഴുന്നേറ്റ ഉടനെ അമ്മ കടക്കാർ വിളിക്കുന്ന ഫോൺ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ ദൈവമോ നിന്റെ ബുദ്ധിമുട്ടൊക്കെ ഈ മഹത്വത്തോടെ തന്നെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവിൽ പൂർണ്ണമായി. ചില ആൾക്കാർ പറയും ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് അങ്ങ് വരാം. ചിലതൊക്കെ ഞങ്ങളോട് പറയാം, ആമേ ആനി ബ്രദറെ ഞങ്ങളുടെ മോനെ ഞങ്ങൾ തരുക, ബ്രദർ അങ്ങ് സ്നാനപ്പെടുത്തി എടുത്തോ, കൂടെ അങ്ങ് നിർത്തിക്കോ, ഞങ്ങളെ ഒന്ന് അനുഗ്രഹിച്ചാൽ മതി. ഞാൻ പാലക്കാട് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ഒരമ്മ മോനെ കൊണ്ടെന്ന് വെച്ച് പറഞ്ഞു, ആനി ബ്രദറെ പൊന്നോമന പുത്രന ചക്കര കൊടമ, ഇവനെ അങ്ങോട്ട് തരിക, ആനി ബ്രദർ കൂടെ നിർത്തി അങ്ങോട്ട് ശുശ്രൂഷിപ്പിച്ചോണം. അപ്പം ഞാൻ ആ ചക്കര കൊടത്തെ അടുക്കൽ പിടിച്ച് നിർത്തി. ഞാൻ ചോദിച്ചു, മോനെ എന്തോ വരെ പഠിച്ചു, പ്ലസ് വൺ വരെ, പിന്നെ എന്നാ പഠിക്കാഞ്ഞ്? പഠിച്ച സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടു. എന്താ കാര്യം ഇറക്കി വിടാൻ? പഠിപ്പിച്ച സാറിൻ്റെ അമ്മി കയ്യൽ അമ്മി പെൻസിലും കോമ്പസും കൊണ്ട് 16 കുത്തുകുത്തി. ആണ്ടവൻ്റെ ഹല്ലേലൂയ. അപ്പം ഞാൻ ഇച്ചിരി മാറി നിന്ന് ചോദിച്ചു, ഇനി കോമ്പസും എല്ലാം കയ്യിലുണ്ടെന്ന് അറിയാൻ പറ്റുമോ? ചക്കരക്കുടവാന്നൊക്കെ പറഞ്ഞ അമ്മ തന്നതാ സ്തോത്രം. പിന്നെ മനസ്സിലാത്തത് ചക്കരക്കുടവല്ലെന്ന് പോട്ടെ, അത് പിന്നെ ഏത് കുടവാന്ന് നിങ്ങൾ വ്യാഖ്യാനിച്ചു. ഇങ്ങോട്ട് നോക്ക് അമ്മ, ഞാൻ പിടിച്ചടുക്കം നിർത്തിയ ഞാൻ ഇച്ചിരി മാറി നിന്നു. ഞാൻ ചോദിച്ചു, ഹല്ലേലൂയ മോനെ വേറെ കേസുണ്ടോ? ഒന്നുമില്ല സ്തോത്രം. 7 ക്ലാസ്സിനിടയ്ക്കും പ്ലസ് വണ്ണിനിടയ്ക്ക് 9 കേസേ ഉള്ളൂ, വേറെ ഒരു കേസുമില്ല. എല്ലാം കേസോ കുത്തു കേസായ എല്ലാം. ആരെയാ? സാറുമാരെ കുത്തി. വേണ്ടെന്നില്ല അവനെ ഞാൻ ഏറ്റെടുത്തോളാൻ. ഇങ്ങോട്ട് ഞങ്ങൾക്ക് വരുന്നൊരു പ്രശ്നമേ. ഞാൻ പറഞ്ഞു, നോക്കട്ടെ ഏറ്റെടുക്കാൻ, ഈ ചക്കരക്കുടത്തെ ഏറ്റെടുക്കാൻ വലിയ പ്രാർത്ഥന വേണം, ഇങ്ങോട്ട് സഹകരിക്കണം. ഹല്ലേലൂയ. അപ്പം ഞാൻ ഇച്ചിരിയുടെ ഗഹനമായിട്ട് ഈ ദൂതിനെ കൊണ്ടുവരിക. അപ്പം ശ്രദ്ധിച്ച് കേട്ടെ, ഹല്ലേലൂയ, ടെൻഷനൊന്നും വേണ്ട, നിൻ്റെ സാമ്പത്തിക ബാധ്യത മാറും, നിൻ്റെ കൈ കൊട്ടവിട്ടൊഴിയും, നീ സ്വസ്ഥനാകും, നിന്റെ ലൈഫിൽ ഇതുവരെ ഉണ്ടാകാത്ത ലെവലിൽ ഒരു ദൈവാനുഗ്രഹം കർത്താവ് തരാൻ പോവുക. വിശ്വസിക്കുന്നവരുടെ കൈ ഉയർത്തി ഒരു സ്തോത്രം ചെയ്തേ. നിങ്ങൾക്ക് ഈ ഭാഗത്തോട്ട് വരുമ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ, ഹല്ലേലൂയ, ഇന്ന് വരെ കിട്ടാത്തൊരു സാമ്പത്തിക ആമി ബ്ലെസ്സിങ് നിനക്ക് ഇന്ന് കിട്ടും. എനിക്കിത് ഈ ഉറപ്പ് തരിക. നീ അനുഗ്രഹിക്കപ്പെടാനുള്ള വഴികൾ പറഞ്ഞു തരാൻ പോകും, അത് ബൈബിളിൽ കൂടെ പറഞ്ഞു തരുന്നത്. ഉൽപ്പത്തി പുസ്തകം എടുക്കാം, ഉൽപ്പത്തി പുസ്തകം എടുക്കാം. അപ്പം ഒരു കാര്യം പഠിച്ചോ, ഈ ആമി ദൈവത്തിന് സ്തോത്രം. അധ്വാനം കൊണ്ട് സമ്പത്ത് കൂടത്തില്ല. അധ്വാനം കൊണ്ട്, അധ്വാനം കൊണ്ട് അല്ലേ, സഭായവും കൂടെ മുടക്കി ഓവർ ടൈം ചെയ്യുക, പക്ഷേ സമ്പത്ത് വർദ്ധിക്കത്തില്ല, മിണ്ടുന്നില്ല. ഭാര്യ ജോലി ചെയ്തുകൊണ്ടിരുന്നു, ഭർത്താവ് ജോലി കൊണ്ടിരുന്നു, മോൻ കൊണ്ടിരുന്നു, മരുമോളും കൊണ്ടിരുന്നു, എല്ലാവരും കൊണ്ടുവന്നതും കടവാ. പിന്നെ സ്തോത്രം, എല്ലാ മാസവും 20 കഴിയുമ്പോൾ കടം വാങ്ങിക്കുന്നവരുണ്ട്, അത് കൃപാവരമല്ല. കടം വാങ്ങിക്കുന്ന കൃപാവരമല്ല. ഓരോരുത്തരും നമ്മളോട് അടുക്കുന്നതിന് ഓരോ ലക്ഷ്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും ഒരു ബ്രദർ എൻ്റെ അടുക്കുമെന്ന് പറഞ്ഞു, ഞങ്ങൾ പോയ ഒരു കൂട്ടായ്മയിലും ആരും ഞങ്ങളെ സഹായിക്കത്തില്ല, പക്ഷെ അനിബ്രദർ സഹായിക്കുമെന്ന് അറിഞ്ഞ് അതിനാണ് ഞാൻ വന്നേ. ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയി, ഒട്ടും സഹായിക്കത്തില്ല. പക്ഷെ സഹായിക്കുന്ന ആളെ പരിചയപ്പെടുത്തി തരാം. ഞാൻ തന്നാൽ തിരിച്ചു തരണം, അദ്ദേഹം തന്നാൽ തിരിച്ചു തരണ്ട, അവ എന്നേക്കുമായിട്ട് അങ്ങ് തരിക. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ ചിത്ര ഗഹനമായിട്ട് ആത്മീക ദൂത് പറയാ, ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. അപ്പം അധ്വാനത്താൽ എന്തുണ്ടാകത്തില്ല? സമ്പത്ത് കൂടത്തില്ല, വർദ്ധിക്കത്തില്ല. അധ്വാനം കൊണ്ട് സമ്പത്ത്. അപ്പം ഞങ്ങൾ ചോദിക്കും, അധ്വാനിക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി? വിശ്വാസം കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി, നൂലേ കെട്ടിത്തരും. വേണ്ട വേണ്ടത് എന്ന് പറഞ്ഞ് ഇന്ന് പോയി ജോലിയൊന്നും റിസൈൻ ചെയ്യരുത്, അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അത് ആരെയാ പ്രാർത്ഥിക്കേണ്ടി എന്നൊക്കെ ഉണ്ട്. ഏലിയാവിന് കാക്കയെ കൊണ്ട് അപ്പം കൊടുത്ത് പോറ്റിച്ച ദൈവം നിന്നെ പോറ്റാൻ വിശ്വസ്തനാ. ജോലി വിടാനൊക്കെ ദൈവം നീ പോലെ വിട്ടോണം, വേല ചെയ്യണം. വേല ചെയ്യുക എന്ന് പറഞ്ഞാൽ രാവിലെ പോയിട്ട് ഇങ്ങോട്ട് ഉറങ്ങുന്നതല്ല വേല. നാളെ ഒരാളോട് ചോദിച്ചു, ഫുൾ ടൈം ശുശ്രൂഷ. എന്തുവാ ശുശ്രൂഷ? പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. എവിടെയെങ്കിലും സുവിശേഷം പറയാമോ? ഓ, എതിരൊക്കെ ഉള്ള സ്ഥലത്ത് എവിടെ പോവാനാ? പിന്നെ പ്രാർത്ഥന ഞായറാഴ്ച ആരാധനയ്ക്ക് പോവും, അല്ലാത്ത ദിവസവും ഫുൾ ടൈം വീട്ടിൽ. കണങ്ങരുത് എന്നോട്. വഴപ്പന്മാർക്കും മടിയന്മാർക്കും കിട്ടുന്ന അനുഗ്രഹം അല്ല പറഞ്ഞത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ അടുക്കൽ നേരോടെ നിൽക്കുന്നവന് കർത്താവ് നന്മകൾ കൊണ്ട് നിറയ്ക്കും. നമ്മൾ വാക്യത്തിലേക്ക് വരിക. ഇന്ന് വളരെ ശക്തമായിട്ട് കർത്താവിൻ്റെ ഇടപെടാൻ പോവുക. ഉൽപ്പത്തി പുസ്തകം എടുക്കാം, വാക്യത്തോടെ തുടങ്ങുകയാണ്. ഉൽപ്പത്തി പുസ്തകം 24:1 വായിക്കാം. 24:1 അബ്രഹാം വയസ്സ് ചെന്ന് വൃദ്ധനായി. യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരിക്കുന്നു. തൻ്റെ വീട്ടിൽ യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരിക്കുന്നു. ശകലത്തിലല്ല, സകലത്തിലും അനുഗ്രഹിക്കുന്നു. സകലത്തിലും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. എന്നോട് ദൈവത്തിൻ്റെ ആത്മാ പറയാം, നിന്റെ സന്തതിയെ അമി ദൈവം അനുഗ്രഹിക്കും.
നിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും. ദൈവം അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിക്കും. എങ്ങനെയാണെന്ന് കേട്ടോണേ, 13:2 13:2 കന്നുകാലി വെള്ളി പൊന്ന് ഈ വകയിൽ അബ്രാം ബഹുസമ്പന്നനായിരുന്നു. ഇനി അതിന്റെ 5 അബ്രഹാമിനോട് കൂടെ വന്ന ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. വിളി കേട്ടിറങ്ങിയവന്റെ കൂടെ ഇറങ്ങിയവനും അനുഗ്രഹ. അവർ ഒന്നിച്ച് പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചു കൂടാഞ്ഞു. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല. അബ്രഹാമിനെ ലോത്തും കൂടെ ഒരു ദേശത്ത് പാർക്കാൻ വയ്യാത്ത പോലെ അവര് ബഹുസമ്പന്നരായിരുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. എന്നോട് കർത്താവിന്റെ ആത്മാവ് പറയുന്ന ഒരു സന്ദേശം പറയാം. കർത്താവിന്റെ അനുഗ്രഹം നിന്റെ മേൽ അങ്ങോട്ട് ഇറങ്ങിയാൽ പിന്നെ തടയാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല. ഞാനത് പറഞ്ഞ് മുന്നോട്ട് വരാൻ പോവാ. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, നിന്റെ വർദ്ധനവിനെ തടയുന്ന എല്ലാ ശക്തി ഇന്ന് പൊട്ടും. അവൻ്റെ നിറവിനാൽ നിങ്ങളൊന്ന് നിറഞ്ഞു വരട്ടെ. അവൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളൊന്ന് അനുഗ്രഹിക്കപ്പെട്ടു വരട്ടെ. അവൻ്റെ വർദ്ധനവിനാൽ നിങ്ങളൊന്ന് വർദ്ധിക്കപ്പെടട്ടെ. ണ്ടോ എവിടൊക്കെയോ കുരുങ്ങി മറിഞ്ഞ് കിടന്ന എല്ലാ കുരുക്കുകളും ഇന്നത്തെ ആരാധനയിൽ പൊട്ടിമാറുക. നീ മനസ്സിനകത്ത് പ്രാർത്ഥിച്ചോ, സകലത്തിലും അനുഗ്രഹിക്കുന്ന ദൈവം ദേശത്തിന് വഹിക്കാൻ വയ്യാത്ത ലെവലിൽ. പഴയ നിയമത്തിലെ അനുഗ്രഹങ്ങൾക്ക് ഇത്രയും ശക്തി ഉണ്ടെങ്കിൽ കൃപായുഗത്തിലെ അനുഗ്രഹം അതിനേക്കാൾ എത്ര ശക്തവാ. ആർക്കതിനെ സ്വീകരിക്കാനായിട്ട് പറ്റും? ഇരിക്കുന്ന ചിലരോട് കർത്താവിന്റെ ആത്മാ പറയാം, നിന്റെ ദാരിദ്ര്യത്തിന്റെ വ്യാപാരം ഇന്ന് പൊട്ടണം. വല്ലാതെ നിന്റെ കുടുംബത്തെ ചലന്തി വലകെട്ടി പ്രാണിയെ പിടിക്കുന്ന പോലെ നിന്റെ അനുഗ്രഹങ്ങളെ തട്ടി മാറ്റി നിന്റെ കുടുംബത്തെ സാമ്പത്തിക ബാധ്യതയ്ക്കകത്ത് കുരുക്കി മറിച്ച് തകർത്തു കളയുന്ന ആ ദുഷ്ടയാധിപത്യത്തിൽ ഉണ്ടോ? എവിടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു. എത്ര അധ്വാനിച്ചിട്ടും മുന്നോട്ട് പോകാൻ കഴിയാതെ, സ്വന്തമായി ഒരു വീട് വാങ്ങിക്കാൻ പറ്റാതെ, സ്വന്തമായി ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ കഴിയാതെ, സ്വന്തമായി ഒരു വാഹനം വാങ്ങിക്കാൻ കഴിയാതെ നിന്നെ വല്ലാതെ കുഴയ്ക്കുന്ന ആ ദാരിദ്ര്യത്തിന്റെ വ്യാപാരം. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, ചിലര് ഗൗരവമായി പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. സമയം കണ്ടെത്തി പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ഒരാമീൻ പറഞ്ഞാട്ട്. നിന്റെ വീട് പ്രാർത്ഥനാ ഭവനമായി മാറണം. ചിലരാശ്ചര്യത്തോടെ ചോദിക്കണം, നിന്റെ വീട് എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടെന്ന്. ഞാൻ ബൈബിള് പഠിക്കുമ്പോഴേ ഒരപ്പച്ചൻ വീട്ടുമുറ്റത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ബൈബിളിലെ ഒരു അപ്പച്ചനാണ് കേട്ടോ, വീട്ടുമുറ്റത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അമ്മ അപ്പച്ചൻ്റെ പ്രാർത്ഥന കേട്ടോണം, എൻ്റെ ഇടുക്കമൊന്ന് മാറ്റി, എൻ്റെ ഞെരുക്കമൊന്ന് മാറ്റി, എന്നെ ഒരു വിശാലതയിലേക്ക് കൊണ്ടുപോകണം. ചിലരുടെ പ്രാർത്ഥന കേട്ടിട്ട് വഴി തെറ്റി ചില അനുഗ്രഹങ്ങൾ വരാൻ പോവാ. തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം ചെയ്യുക. നീ പ്രതീക്ഷിക്കാത്ത ചില നന്മകൾ നിന്റെ വീടിനെ തേടി വരികയാ. അതാണ് എനിക്ക് പറയാനുള്ള ദൈവത്തിൻ്റെ ദൂത്. സത്യജേ, ഈ അപ്പച്ചൻ്റെ പ്രാർത്ഥനയാണ്, ഈ അപ്പച്ചൻ്റെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എങ്ങനെയാന്ന് കേട്ടണം. കർത്താവേ, എന്നെ ഒന്ന് അനുഗ്രഹിക്കണേ, എൻ്റെ സ്ഥിതിക്കൊരു മാറ്റം വരണേ. ഇങ്ങനെ ഈ അപ്പച്ചൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. പെട്ടകം ചുമന്നുകൊണ്ട് വന്നവരുടെ പെട്ടകം, അമ്മീ ദൈവത്തിന് സ്തോത്രം, നാഗോന്റെ കളത്തിൽ വെച്ച് കാളയൊന്ന് വരുണ്ട്. പെട്ടകം പിടിക്കാൻ പോയവനെ ദൈവം തട്ടിക്കളഞ്ഞിട്ട് ദാവീദ് രാജാവ് പെട്ടകം ആമി എവിടെ വെക്കുമെന്ന് ഭാരപ്പെട്ട് വരുമ്പോളാ ആമി വഴി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അപ്പച്ചനെ ആമി സ്തോത്രം അപ്പച്ചന്റെ വീട് തുറന്നു കൊടുത്ത പെട്ടകം ഒന്ന് വെക്കാൻ. ഇനി ശ്രദ്ധിച്ചോണം, 2 Samuel 6:10 എടുക്കണം. ഉൽപ്പത്തി കിടക്കുന്ന അതേ വാക്യം അവിടെ ഉണ്ട്. ഉൽപ്പത്തിയിൽ എഴുതിയ അതേ വാക്യം വള്ളിക്ക് പുള്ളിക്ക് മാറ്റമില്ലാതെ അവിടെ ഉണ്ട്. ശ്രദ്ധിച്ച് കേട്ടോണം. ഹല്ലേലൂയ. 2 Samuel 6:12 വായിച്ചു കേട്ടോ. ദൈവത്തിന്റെ പെട്ടകം നിമിത്തം യഹോവ ഓബേദ് ഏദോമിന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു എന്ന്. അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു എന്ന് ആമീൻ പറഞ്ഞാട്ടെ. ഇത് കൊട്ടാരത്തിൽ പോകേണ്ട പെട്ടകമാണ്. വഴിമധ്യത്തിൽ ചിലതിന്റെ വഴി മുടക്കിയച്ചായാലും ഈ അപ്പച്ചന്റെ വീട്ടിലെ പെട്ടകം ദൈവം എത്തിച്ചു. ഒരാമീൻ പറഞ്ഞു തുടങ്ങണം. ചെല്ലോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, ജീസസ് ചില സംഭവ വികാസങ്ങൾ വിളിച്ചു വരുത്തിയിട്ടായാലും നിന്റെ വീട്ടിൽ വഴി തെറ്റി ചില അനുഗ്രഹം കൊണ്ട് കയറ്റാൻ പോവുക. എന്നാ പറ്റിയതായത് പാടെ വന്ന് മൂടുക, ലോറിയില ചെക്കപ്പ് ചെയ്ത 2 മാസത്തേക്ക് കൈ അനക്കല്ലെന്നാണ് പറഞ്ഞത്. ഇപ്പം ഇത് കഴിഞ്ഞിട്ട് ഇനി ഇത് ചെയ്യാനാണ്.
ഈ കൈ അനങ്ങത്തില്ല, ഇങ്ങനെ തിരിഞ്ഞു ഇത്രയും സ്വാധീനം കുറവായി. ഇത് ഓപ്പറേഷൻ ചെയ്തല്ലയോ, ഇത് ശരിയാക്കിയേ. അപ്പൊ ഇത് ഓപ്പറേഷൻ ഇല്ലാതെ ശരിയാക്കാം. നിങ്ങളുടെ കൈ പകുതി വരെ അല്ല വരത്തുള്ളോ? അതല്ലേ പ്രശ്നം. കൈ അങ്ങ് വന്ന് മുട്ടിയാ പ്രശ്നമില്ലല്ലോ. ഹല്ലേലൂയ. ഒരു കൈ ഓപ്പറേഷൻ ചെയ്തു. ഇദ്ദേഹം ഒരു ഡ്രൈവറാ. അമ്മയുടെ മോനാന്നു. അമ്മയുടെ വാ. അമ്മയെ ദൂതിന് എഴുന്നേപ്പിച്ചപ്പോ കർത്താവ് അവിടുന്ന് ഒരു ലൈൻ അങ്ങോട്ടിട്ടു. കർത്താവേ, നിന്റെ ശക്തി ഈ ഭാഗത്ത് മൂടിക്കിടക്കുന്ന പാടകൾ മാറിപ്പോകട്ടെ. മൂടിക്കിടക്കുന്ന പാടകൾ മാറിപ്പോകട്ടെ. ഇവന്റെ കൈ യഥാർത്ഥം ചെയ്തോ? ആ അങ്ങ് വന്നോ? കൈ അങ്ങ് വന്നോ? കൈ അങ്ങ് വന്നോ? ആ എന്ത് വേണ ചെയ്തു, എന്ത് വേണ ചെയ്തു, എന്ത് വേണ ചെയ്തു. അമ്മച്ച ഇങ്ങോട്ട് മാറ്റിയത്. എന്ത് വേണ ചെയ്തു, ഈ കൈ കൊണ്ട് എന്ത് വേണ ചെയ്തു, എന്ത് വേണ ചെയ്തു. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതിരുന്നതൊക്കെ ചെയ്തോ, ചെയ്തോ. ആ ഇങ്ങനെ ചെയ്തു. ആ എന്തൊക്കെ വേണ ചെയ്തു. ആ ആ കരയാനല്ലാതെ മറ്റൊന്നും പറ്റുന്നില്ല, കരയാനല്ലാതെ മറ്റൊന്നും പറ്റുന്നില്ല. സൗഖ്യദായകൻ, 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 അടിപ്പിണരാൽ സൗഖ്യദായകൻ, സൗഖ്യമാക്കുന്ന യേശു. നോക്കിയേ, എന്തോ ഒരു അത്ഭുതമാണ് നടന്നേ. നോക്കിയേ ബ്രദറെ, ആ കൈ ഇഞ്ഞു വന്നോ? ഇതിനു വേണ്ടി അല്ലേ ഓപ്പറേഷൻ ചെയ്തേ? ഇങ്ങനെ ഈ കൈ വരാഞ്ഞിട്ടല്ലേ ഓപ്പറേഷൻ ചെയ്തേ? 15 ദിവസം കഴിഞ്ഞ് ഇത് ചെയ്യാനിരിക്കുമല്ലയോ. ഇനിയും ചെയ്യണോ? യേശു സൗഖ്യദായകൻ കണ്ടോ. പുള്ളി അത്ഭുതപ്പെടുക. ഓരോ വിരലും വരുത്തി നോക്കുക. എല്ലാ വിരലും വന്നോ? കയ്യും വന്നോ? ഇവിടെ മൂടി എന്ന് പറഞ്ഞ പാടം എന്തിയാ ഇപ്പം? എല്ലാം ശരിയായി. സാധാരണ പോലായി. ഓ രക്തം. ഈ കൈ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തു. ഈ കൈ യേശു ഓപ്പറേഷൻ ചെയ്തു. ഈ കൈ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തു. ഈ കൈ യേശു. സന്തോഷമായോ? സന്തോഷമായി. ഇതിനാ ഇവിടെ യോഗം വെച്ച. അഞ്ചു മാസം കൊണ്ട് തിരക്കിയിരിക്കുവായിരുന്നു ഇതിന് വരാൻ വേണ്ടി. ഇന്നാ പറ്റിയത്, ആദ്യമായിട്ട് വരുമോ? അയ്യോ, 2 മാസം മുമ്പേ വന്നായിരുന്നെങ്കിൽ ഈ ഓപ്പറേഷനും ഫ്രീ ആയേനെ. ഹല്ലേലൂയ. ഈ യേശു ജീവനുള്ള ദൈവമാണോ? എന്റെ യേശു എത്ര നല്ലവൻ, അവൻ എത്ര വല്ലഭൻ. 10,000 ശ്രേഷ്ഠൻ, ഷാരോനിലെ പനിനീർ പുഷ്പമായവൻ. സ്നേഹിത, ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോ നിന്നെയും യേശു സൗഖ്യമാക്കട്ടെ, നിന്റെ വീടിനെയും യേശു സൗഖ്യമാകട്ടെ, നിന്റെ തലമുറയെയും യേശു സൗഖ്യമാകട്ടെ. ഈ കൈ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തു. ഈ കൈ യേശു ഓപ്പറേഷൻ ചെയ്തു. ഇതിനേക്കാൾ പ്രവർത്തനം ഈ കൈക്കുണ്ടാകും. ഇത് യേശു ഓപ്പറേഷൻ ചെയ്തു. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നില്ലേ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തേക്ക് നിങ്ങളുടെ വലത് കരത്തെ നിങ്ങൾ വെക്കുക. നിങ്ങൾ TV സ്ക്രീനിന് നേരെ കൈനീട്ടുക. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ കരം നിങ്ങളെ സ്പർശിക്കാൻ പോവുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ വചനത്താൽ അനുഗ്രഹിക്കപ്പെട്ടിട്ട് അങ്ങയിൽ നിന്ന് അങ്ങയുടെ സ്പർശനം ഒന്നനുഭവിക്കാൻ കൊതിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ കൈ അവരെ തൊടണമേ. അവരുടെ രോഗമുള്ള ഭാഗത്ത് യേശു സ്പർശിക്കണമേ. കർത്താവേ, ആ കിഡ്നി സ്റ്റോൺ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഹീലാകട്ടെ. ആ ഹാർട്ടിൻ്റെ ബ്ലോക്ക്
ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ. കർത്താവെ, ആ രോഗശക്തികൾ ഇപ്പോൾ തന്നെ ഇവരുടെ ശരീരത്തു നിന്ന് നീങ്ങിപ്പോകട്ടെ. ഹാർട്ടിൻ്റെ ബ്ലോക്ക് മാറട്ടെ. കർത്താവെ, അസ്ഥികളുടെ തളർച്ചകൾ മാറട്ടെ. ഇപ്പോൾ തന്നെ ആ കടബാധ്യതകൾ നീങ്ങിപ്പോകട്ടെ. കർത്താവെ, കർത്താവെ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ആ അന്ധകാര ശക്തിയാൽ തകർക്കപ്പെട്ട ആ കുടുംബത്തെ സമർപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ അവരുടെ അന്ധകാരം മാറിപ്പോകട്ടെ. കർത്താവെ, ആ കിടക്കയിൽ തളർന്നു കിടക്കുന്ന ആ പ്രിയ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ ശക്തി ആ ബ്രദറിനെ തൊട്ടാട്ട്, നിൻ്റെ മകനെ സൗഖ്യമാക്കിയാട്ട്. കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളുടെ ശാപങ്ങൾ പൊട്ടട്ടെ, പരാജയങ്ങൾ മാറട്ടെ, തകർച്ചകൾ മാറട്ടെ, ശൂന്യതകൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്താൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യഹോവയുടെ അനുഗ്രഹത്താൽ അവർ അനുഗ്രഹിക്കപ്പെടുകയും അമി ദൈവത്തിൻ്റെ വർദ്ധനവിനാൽ അവർ വർദ്ധിക്കപ്പെടുകയും ദൈവത്തിൻ്റെ നിറവിനാൽ അവർ നിറയപ്പെടുകയും ചെയ്യട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് നിൻ്റെ നാമത്തിൽ ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്ന മക്കളെ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. യേശു അവരെ അനുഗ്രഹിച്ചാട്ട്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. നിങ്ങൾക്കും ഈ ശുശ്രൂഷയിൽ പങ്കാളിയായിത്തീരാം. നിങ്ങളുടെ കുടുംബത്തിൻ്റെ വകയായിട്ട് ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാം. താഴെ കാണുന്ന വിലാസത്തിൽ നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ ഈ ടി വി ശുശ്രൂഷയ്ക്ക് വേണ്ടി അയച്ചു തരാം. ഓരോ ദിവസവും ഒട്ടനവധി ചാനലുകളിൽ ജീസസ് വോയിസിൽ കൂടെ ദൈവവചനം മുഴുകിക്കൊണ്ടിരിക്കുന്നു. പതിനായിരങ്ങൾ ലക്ഷങ്ങൾ ഈ വചനത്താൽ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ആഗ്രഹമില്ലേ ജനഹൃദയങ്ങളിലേക്ക് വചനം എത്തിക്കണമെന്ന്? അതും ഒരു സുവിശേഷ വേലയാണ്. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ വരിക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമാണോ? താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ വിളിക്കുക. ഞങ്ങളുടെ പ്രാർത്ഥനാ ടീം പ്രാർത്ഥനയ്ക്കായി തയ്യാറായിരിക്കുന്നു. നിങ്ങൾ വിളിക്കുക. കർത്താവ് നിങ്ങളെ കൈതിട്ടി തൊടട്ടെ, അത്ഭുതങ്ങളിൽ കൂടെ നടത്തട്ടെ. നാളെ ഇതേ സമയത്ത് വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.